ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഡേബീസ് കോർണർ. ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ യു കെയിലേക്ക് വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ആ സ്ട്രഗ്ലിംഗ് സ്റ്റോറിയാണ് കേട്ടോ. കഴിഞ്ഞ ഒരു ഇപ്പം ഞങ്ങൾക്കൊരു വീട് എല്ലാം റെഡി ആയി. ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു 2.5 miles അകത്ത് തന്നെ നമുക്കൊരു വീട് കിട്ടി. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 2.5 months എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു. നമ്മൾ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും, പിന്നെ എങ്ങനെ സ്കോട്ട്ലൻഡിൽ വന്നാൽ ഒരു വീട് കണ്ടുപിടിക്കാം, നമുക്കൊരു അക്കോമഡേഷൻ റെഡി ആക്കാം എന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ നാട്ടിൽ നിന്ന് Airbnb എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് ഒരു ടെമ്പററി അക്കോമഡേഷൻ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് എന്നുള്ളത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് എനിക്ക് അക്കോമഡേഷൻ അവൈലബിൾ ആയിരുന്നു. പക്ഷേ എൻ്റെ ഡിപ്പെൻഡൻ്റ് കൂടെ വരുന്നത് കൊണ്ട് അവർക്കത് തരാൻ ബുദ്ധിമുട്ടായിരുന്നു. അതായത് വർക്ക് ചെയ്യുന്ന ആൾക്ക് മാത്രം അക്കോമഡേഷനാണ് അവർ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അവിടെ പോയി അക്കോമഡേഷന് പോയിട്ടും ഹസ്ബൻഡ് ഇപ്പോൾ വേറൊരിടത്ത് അക്കോമഡേറ്റ് ചെയ്തിട്ടും സെയിം റേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് രണ്ടുപേർക്ക് രണ്ടായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല, യു കെയിലോട്ട് വരുമ്പം നമുക്ക് ഇവിടെ പരിചയമില്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരുമിച്ച് നിൽക്കാൻ തന്നെയാണ് വിചാരിച്ചത്. അതുകൊണ്ട് പിന്നെ നമുക്ക് കിട്ടിയ എനിക്ക് കിട്ടിയ അക്കോമഡേഷൻ വേണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു ടെമ്പററി ഒരു സ്റ്റേ ബുക്ക് ചെയ്തത്. അത് ആക്ച്വലി ഒരു 1 BHK സെറ്റപ്പ് ആയിരുന്നു. അത് അതായത് നമുക്കിവിടെ നാട്ടിലൊക്കെ എന്താ അതിന് പറയുന്നത്, PG എന്നൊക്കെ പറയുന്ന പോലെ പേയിങ് ഗസ്റ്റിൻ്റെ ഒരു, പക്ഷെ അതിനൊക്കെ ഒത്തിരി ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ നാട്ടിലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇവിടുത്തെ താഴത്തെ ഫ്ലോറിൽ അവർ ആ ഫാമിലി താമസിക്കുന്നുണ്ട്. മേളിലത്തെ ഒരു കുറച്ച് സ്പേസ് ആണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അവരതിനകത്തുനിന്ന് തന്നെ ഡിവൈഡ് ചെയ്ത്, അതായത് ഒരു ഫ്രണ്ട് ഒരു ലോഞ്ച് എന്നുള്ള രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഒരു ഡൈനിങ് ഏരിയ പോലെ ഒരു ചെറിയ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് ഒരു ബെഡ്റൂം സ്പേസ് ആയിരുന്നു. അത് ഇച്ചിരി കുഴപ്പമില്ല, ഒരു നല്ല നല്ല ബെഡ്റൂം സ്പേസ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വാഷ്റൂമും ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അക്കോമഡേഷൻ നമുക്ക് വേണമല്ലോ, നമുക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് 10 days കഴിഞ്ഞ് നമ്മൾ അടുത്ത വീട്ടിലോട്ട് മാറണം. അപ്പം നമുക്ക് വീട് കണ്ടുപിടിക്കണം, അതിനുവേണ്ടി വ്യൂയിങ്ങിന് പോകണം, അങ്ങനെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. അതൊക്കെ ഭയങ്കര ചടങ്ങുകളാണ് കേട്ടോ. ഇവിടെ ചുമ്മാ നമുക്കൊരു പോയി വീട് കണ്ടു, നമ്മുടെ നാട്ടിലൊരു വീടുണ്ട് വാ കാണാം എന്ന് പറഞ്ഞ് അങ്ങനെ പോയി കാണാൻ പറ്റത്തില്ല. നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം, നമ്മൾ വ്യൂയിങ് ഡേറ്റ് ടൈം എല്ലാം ഫിക്സ് ചെയ്യണം. വെർച്വൽ വ്യൂയിങ് ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പോയി കാണേണ്ടി വരും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. വർക്കിൻ്റെ ഞാൻ ഡ്യൂട്ടിക്ക് കയറും, ഹസ്ബൻഡ് വ്യൂയിങ്ങിന് പോകും. വ്യൂയിങ് കിട്ടാനൊക്കെ ഭയങ്കര പാടായിരുന്നു ആ സമയത്ത്, കാരണം വീടുകളൊക്കെ ഒരുപാട് കുറവായിരുന്നു റെൻറ്റിന് കൊടുത്തോണ്ടിരുന്നത് ആ സമയത്ത്. അപ്പം നമ്മൾ ഒരുമാതിരി എല്ലാ ഏജൻസീസിനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ വഴിയാണെങ്കിലും നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ നോക്കിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ഒരു വീട് കണ്ടുപിടിച്ചാൽ നമുക്ക് എത്രയും നടന്നു പോയിട്ടാണേലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാക്സി യൂസ് ചെയ്തിട്ടാണേലും പോലും നമുക്ക് പോകാമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് ഹസ്ബൻഡിനും ഏത് കിട്ടുന്ന ജോലി കയറുക എന്നുള്ളതേ ഉള്ളൂ. ആക്ച്വലി ഹസ്ബൻഡ് അക്കൗണ്ടൻ്റ് ആണ്, പക്ഷെ ആ ഒരു ജോലി തന്നെ ഇവിടെ കിട്ടണമെന്ന് ഒരിതുമില്ല. കാരണം ഡിപ്പെൻഡൻ്റായിട്ട് കൂടെ വരുന്നവർ എന്ത് ജോലിയും ചെയ്യാൻ റെഡി ആയിട്ട് വരിക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം രണ്ടുപേർ കൂടെ ജോലിക്ക് കയറി പിന്നെ അക്കോമഡേഷൻ അല്ലെങ്കിൽ വ്യൂയിങ്ങിന് പോകാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പം ഞാൻ കയറുക ഹസ്ബൻഡ് ഉള്ളത് കൊണ്ട് ആ ടൈമിൽ അദ്ദേഹം പോയി വീട് കണ്ട് ഒരു വ്യൂയിങ് എടുത്ത് എവിടെയെങ്കിലും ഒരു അക്കോമഡേഷൻ റെഡി ആക്കിയിട്ട് പുള്ളിയും ജോലിക്ക് കയറാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ചിന്തിച്ചത്. പക്ഷേ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു രീതിയിലും വീട് കിട്ടാൻ പോകുന്നില്ല, ഈ പറയുന്ന പോലെ അത്ര സിമ്പിളായിട്ട് കിട്ടുന്ന കാര്യമല്ല എന്ന് മനസ്സിലായി. ഓൾറെഡി നമ്മൾ 10 days ഇത് എടുത്തിരുന്നത്, അതിനുശേഷം നമുക്ക് ഇച്ചിരി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുമോ എന്നറിയാൻ വേണ്ടി ചോദിച്ചപ്പോഴത്തേനും ഓൾറെഡി ആരൊക്കെയോ നമുക്ക് വേറെ 1-2 days എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മൾ അടുത്തത് അവിടെ നിന്ന് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിൽ പോലും മലയാളീസൊക്കെ ഉണ്ടെങ്കിലും നമുക്കങ്ങനെ ഒരു എന്താ പറയുക, ഒന്ന് സംസാരിച്ച് അല്ലെങ്കിൽ നമുക്ക് അവരോട് പോയി അങ്ങനെ ജോയിൻ ചെയ്യാനോ ഫാമിലിയെ അഡ്ജസ്റ്റ് ചെയ്യാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത് അവർ ഫാമിലിയായിട്ടായിരിക്കും. ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 1 BHK 2 BHK 3 BHK ആയിക്കോട്ടെ, ഒരു വാഷ്റൂമേ കാണത്തുള്ളൂ. പിന്നെ റൂംസിനൊന്നും ലോക്സ് ഇല്ല, ലോക്കുകളൊന്നും ഇല്ല. ഈവൻ ചില സമയത്ത് ബാത്റൂമിനൊന്നും ലോക്ക് ഉണ്ടാവത്തില്ല. അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ മറ്റൊരാളുടെ പ്രൈവസിയിലോട്ട് ഇടിച്ചു കയറുക എന്ന് പറയുന്നത് നിസ്സാരമൊരു കാര്യമല്ലല്ലോ. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ആരോടും ഞങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചില്ല, ആർക്കും അതിനോടുള്ള ഒരു സാഹചര്യം അല്ലായിരുന്നു.
പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ആണെങ്കിലും കുറേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എങ്ങനെയെങ്കിലും ഒരു അക്കോമഡേഷനൊക്കെ റെഡിയാക്കാൻ വേണ്ടി, പക്ഷേ ആൾക്ക് പോലും ഒന്നും കിട്ടുന്നില്ല. ആള് നമ്മളെക്കാട്ടി ഒന്നൊന്നര മാസം മുന്നേ വന്നതാണെങ്കിൽ പോലും അവർക്ക് പോലും ഒന്നും കിട്ടുന്നില്ല. ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഷെയർ ചെയ്തൊക്കെ നിൽക്കേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ നമ്മൾ ഏജൻസി വഴി പോകുന്നു. അവർ പറയുന്നത് തന്നെ നിങ്ങളെക്കാട്ടിലും മുമ്പേ വന്ന 6-7 വ്യൂവിങ് കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർക്ക് പോലും വീട് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അല്ലാതെ മനഃപൂർവ്വം വൈകിക്കുന്നതല്ലെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകൾ വലുതാണല്ലോ. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു എമൗണ്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ നീങ്ങുന്നത്. ഫുഡ്, അക്കോമഡേഷൻ, പിന്നെ ടാക്സി, അങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം അതിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ടാക്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡ്യൂട്ടി ടൈമിങ്സ് വെച്ചിട്ട് ഞാൻ ഈ പറയുന്നിടത്ത് താമസിച്ചെടുത്തു നിന്ന് എനിക്കൊരു 45 മിനിറ്റ്സ് വോക്കുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നിടത്തേക്ക്. അപ്പോൾ 3/4 മണിക്കൂർ രാവിലെ, അതും ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് 3/4 മണിക്കൂർ നടന്ന് ജോലിക്ക് കയറി, അതിനുശേഷം വൈകുന്നേരം വീണ്ടും 3/4 മണിക്കൂർ നടന്ന് തിരിച്ച് വീട്ടിൽ വരേണ്ട ഒരവസ്ഥയല്ല. ആദ്യത്തെ 2 ദിവസം നടന്ന്, 3-ാമത്തെ ദിവസമായപ്പോൾ എനിക്ക് മനസ്സിലായി നടക്കത്തില്ല. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്, വർക്ക് ലോഡും അതിൻ്റെ കൂടെ ഈ നടപ്പും പിന്നെ ക്ലൈമറ്റും. അതിൻ്റെ കൂടെ ഫുഡ് കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല, പിന്നെ ഒന്ന് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഫീൽ ചെയ്തു. നമുക്ക് ഈ 10 ഡേയ്സ് പറഞ്ഞ ഡേറ്റ് എടുക്കാറായി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. ഇതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ Airbnb എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് തന്നെ നമ്മൾ അടുത്ത വീട്ടിലേക്ക് ഷിഫ്റ്റായി. 15-20 ദിവസത്തേക്ക് നമ്മളൊരു പൈസയൊക്കെ കൊടുത്ത് 45-40 pounds അങ്ങനെ എന്താണ് പെർ ഡെയിലി. അതിൽ ഇച്ചിരൂടെ ഒക്കെ സൗകര്യം ഉണ്ടായിരുന്നു, കിച്ചൺ ഉണ്ടായിരുന്നു. പിന്നെ ആ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരൂടെ സ്പേഷ്യസ് ആയിരുന്നു. അതിൽ 3 ബെഡ്റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ, ഒരു ഗാർഡൻ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു റൂം നമുക്കും, കിച്ചൺ നമുക്ക് യൂസ് ചെയ്യാം, വാഷ്റൂം നമുക്ക് യൂസ് ചെയ്യാം. വാഷ്റൂം ഈ പറഞ്ഞ പോലെ തന്നെ കോമൺ ആയിരുന്നു. അപ്പോൾ നമ്മളാണ് ഈ ലോങ് സ്റ്റേ, അതായത് ഒരു 20 ഡേയ്സ് 15 ഡേയ്സ് 20 ഡേയ്സിലൊക്കെ നമ്മൾ വന്നേക്കുന്നത്. ബാക്കി എല്ലാവരും ജസ്റ്റ് 2 ഡേയ്സ് വന്നു, അങ്ങനെയൊക്കെ അത്യാവശ്യത്തിന് വേണ്ടി വരുന്നവരും പോകുന്നവരും ഒക്കെ ആയിരുന്നു. അവിടെയാണെങ്കിലും നമുക്ക് പ്രൈവസിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ തൽക്കാലം ഒരു നിൽക്കാൻ ഒരിടമുണ്ട്, നിന്ന് ജോലിക്ക് പോകാൻ പറ്റുന്നൊരു സാഹചര്യം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നുകൊണ്ട് ഈ വ്യൂയിങ് തന്നെ ഹസ്ബൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. നമുക്കത് പെട്ടെന്ന് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല, കാരണം നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും വീടുകൾ കാണുന്നു, അത്രയും നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ കിട്ടില്ല. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. ഈ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമുക്ക് ഒന്നുകിൽ വീട് വേണം, അല്ലെങ്കിൽ ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാർ എടുത്തേ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. കാരണം ഡെയിലി ടാക്സി, അതായത് ഞാൻ 2-ാമത് താമസിച്ച വീട് പിന്നെയും 45-50 മിനിറ്റ്സ് ദൂരമുണ്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്ത് നടത്തുന്നു. അപ്പോൾ നടന്ന് പോകുന്നത് ഇമ്പോസിബിൾ ആയിരുന്നു. എനിക്ക് രാവിലെയും വൈകിട്ടും ടാക്സി എടുക്കേണ്ടി വരുന്നു. അതുമാത്രമല്ല, നമുക്ക് വ്യൂയിങ്ങിനൊക്കെ പോകാനും മണിക്കൂറുകളൊക്കെ നടന്ന് വ്യൂയിങ്ങിന് പോകാമെന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. പിന്നെ ബസ് ടൈമിങ്സ് ഒക്കെ ഓക്കെ ആവത്തില്ല. അപ്പോൾ ഇതിനൊക്കെ തന്നെ ഒരു എമൗണ്ട് പോയിക്കൊണ്ടിരുന്നു. അക്കോമഡേഷൻ റെഡി ആവുന്നുണ്ടോ അതില്ല, നമുക്കൊരു കാർ എടുക്കാൻ പറ്റുന്നുണ്ടോ അതില്ല, ആകെ ഒരു ബുദ്ധിമുട്ടേ. അപ്പം ഒരു ജസ്റ്റ് ഒരു 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 1 വീക്കിലേക്ക് നമ്മൾ ഈ അക്കോമഡേഷൻ വ്യൂയിങ്ങിനൊന്ന് ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്തിട്ട് നമുക്ക് എന്നാൽ അടുത്തത് കാർ എടുക്കാം, എത്രയും പെട്ടെന്ന് ഒരു കാർ എടുക്കാം. കാരണം നമ്മുടെ കയ്യിലല്ലേ നമ്മൾ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസ മുഴുവൻ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പറ്റില്ല എന്ന് മനസ്സിലായി. അങ്ങനെ നമ്മളെന്നാൽ കാറിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. പക്ഷേ ലക്കെന്ന് പറയട്ടെ, കാർ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല. വിത്തിൻ 2 വീക്സ് ഞങ്ങൾക്ക് കാറ് കിട്ടി. കാറ് കിട്ടിയത് നമ്മുടെ മെടുക്കൊണ്ടൊന്നും അല്ല കേട്ടോ, ഞങ്ങളുടെ ഫ്രണ്ട്സ്, അതായത് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കുറേ പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ വിത്തിൻ 2 വീക്സ് നമുക്ക് കാറ് കിട്ടി. ആക്ച്വലി നമുക്ക് വേണ്ടി നമ്മുടെ സ്വന്തം ഒരാൾ എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് വേണ്ടി നിന്ന് ചെയ്തിട്ടുണ്ടോ, ഇന്ന് വരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാൾ നമുക്ക് വേണ്ടിയൊക്കെ നിന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഈ വീഡിയോയിലൂടെ ആണല്ലോ ഞാൻ താങ്ക്സ് പറയുകയാണ്. പലപ്പോഴും നമുക്കറിയാവുന്നവർ പോലും ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നിൽക്കുന്ന ഒരു സമയത്തും ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്തവരൊക്കെ നമുക്ക് ഹെൽപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു കാർ എടുത്തു. വലിയ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എമൗണ്ട് നമ്മൾ ഉദ്ദേശിച്ചതിലും ഇച്ചിരി കൂടിയതാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചതിലും വലിയ വണ്ടിയായിരുന്നു. നമ്മളെടുത്തത് വോക്സ്ഹോൾ മെറീവ എന്ന് പറയുന്നൊരു വണ്ടിയായിരുന്നു. ആ സമയത്ത് നല്ല, അതെന്തോ ഒരു ലക്കിന് കിട്ടിയെന്ന് പറയാനുള്ളൂ. കാരണം നമ്മൾ നല്ലൊരു, നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു എമൗണ്ടിനും പിന്നെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ആ കാറ് കാരണം പറ്റി എന്നുള്ളതാണ് കേട്ടോ. കാരണം നമ്മൾ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ കാറിന് നല്ല സ്പേഷ്യസ് ഒക്കെ ആയിരുന്നുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ വെളിയിൽ നിന്ന് ഒരു വണ്ടി വിളിക്കേണ്ട കാര്യങ്ങളൊന്നും നമുക്ക് ഷിഫ്റ്റിങ്ങിൻ്റെ ടൈമിലൊന്നും വന്നിട്ടില്ല. ആ കാറ് തന്നെയായിരുന്നു ഞങ്ങൾക്കെല്ലാം.
അപ്പോൾ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ കാറ് കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു സമാധാനം ഉണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ ഇനിയിപ്പോൾ ഇച്ചിരി ഇത്രയും ചിലപ്പം ഞങ്ങൾ വിചാരിച്ചു ഈ എൽഗിൻ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് ചുറ്റുപാട് നോക്കുന്നതുകൊണ്ടായിരിക്കും വീട് കിട്ടാത്തത്. അപ്പം നമുക്ക് ഇച്ചിരി ദൂരെ നോക്കിയാലോ, ചിലപ്പോൾ അത്യാവശ്യം ഒന്ന് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിലോ എന്ന് വെച്ചിട്ട് എൽഗിന്ന് ഖീത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ നോക്കി. അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗ് ഉണ്ട്, അപ്പം ആളും അവിടെയാണ് താമസിക്കുന്നത്. അപ്പം പുള്ളിക്കാരി പോയി കണ്ടിട്ട് നമുക്കൊരു വീടുണ്ട് ഇതുപോലെ വന്ന് കാണുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പോയി കണ്ടപ്പം അൺഫർണിഷ്ഡ് ആണ്, ഒന്നുമില്ല എന്ന് വെച്ചാൽ ഒന്നുമില്ല. പക്ഷെ ഒരു വീടുണ്ടല്ലോ, നമ്മുടെ ലഗേജൊക്കെ ഇറക്കി വെച്ച് നമുക്കൊന്നും അല്ലെങ്കിൽ കിടന്നുറങ്ങാം. ഈ ഡെയിലി നമ്മൾ ഇത്ര പൗണ്ട്സ് കൊടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് ഒരു വേറൊരു വീട് എൽഗിന് റെഡി ആവുന്നവരെ തൽക്കാലം താമസിക്കാം എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. നമുക്ക് പിന്നെ കാറും ഉണ്ട്, അപ്പോൾ പിന്നെ പോക്ക് വരെ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ആ വീട് ബുക്ക് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. ഏതായാലും പെട്ടെന്ന് പോയി കണ്ടു, അവിടെ വീട് കിട്ടാൻ വലിയ പാടൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് ആ വീട് കിട്ടി. ആ വീടിന് വന്നപ്പോൾ 550 റെൻറ്റും പിന്നെ അഡ്വാൻസും 550 തന്നെ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ തന്നെ നമ്മുടെ കയ്യിലുള്ള നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുൾ എമൗണ്ട് നമ്മുടെ തീർന്നിരുന്നു. പിന്നെ ഞാൻ പോകുന്നു, വീണ്ട് കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നത്തെ ഉള്ള ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന കീത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഞാൻ വോക്ക് ചെയ്യുന്ന എൽഗിലേക്ക് വരണമെങ്കിൽ 30 മിനിറ്റ്സ് ഡ്രൈവ് ആണ്. അതിപ്പോൾ സ്നോ ഒക്കെ ആണെങ്കിൽ 35-40 മിനിറ്റ്സ് എങ്കിലും ആവും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു 1 അവർ മുമ്പ് എനിക്ക് ഡ്യൂട്ടിക്ക് വരുന്നതിന് 1 അവർ മുമ്പ് നമ്മൾ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. പിന്നെ ഇവിടുന്ന് കഴിഞ്ഞ് 1 അവർ കഴിഞ്ഞ് വീട്ടിൽ കയറി ചെല്ലാൻ പറ്റുള്ളൂ. ആക്ച്വലി ഒന്ന് ഉറങ്ങി എഴുന്നേക്ക് അടുത്ത ഡ്യൂട്ടിക്ക് വരിക, അത്രയ്ക്കുള്ള ടൈമേ ഉണ്ടായിരുന്നു. ട്രാൻസ്പോർട്ടേഷനും നല്ലൊരു എമൗണ്ട് ആയിക്കൊണ്ടിരുന്നു, കാരണം രാവിലെ തന്നെ ഹസ്ബൻഡ് കൊണ്ടുവിടും, വിളിച്ചോണ്ട് വരും, അങ്ങനൊരു സമയമായി. പിന്നെ ആ ഇടയ്ക്കത്തെ ടൈം പിന്നെ വ്യൂയിന് പോയിക്കൊണ്ടിരുന്നു. അപ്പം അതും ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയായിരുന്നു. പക്ഷെ എന്നാലും ഈ കഴിഞ്ഞ ഒരു മാസം, അതായത് ഈ 10 ഡേയ്സും പ്ലസ് 20 ഡേയ്സും സ്ട്രഗിൾ ചെയ്ത് അത്രയും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം നമുക്കൊരു വീട് കിട്ടി എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ ആ നമുക്ക് കിട്ടിയ വീട്ടിൽ നിന്ന് നമ്മൾ എൽഗിനിൽ തന്നെ വീട് കണ്ടുപിടിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ 2 മാസം കൊണ്ട് നമുക്ക് എൽഗിനിൽ വീട് കിട്ടി. വീട് കിട്ടിയതിൻ്റെ പ്രധാന കാരണം, ഒന്ന്, ഞങ്ങൾ ഗംട്രീ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ഈ വീട് കണ്ടത്. അപ്പം നമുക്ക് വ്യൂവിങ്ങിന് കിട്ടിയപ്പം നമ്മൾ ഡയറക്റ്റ് വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എല്ലാ വട്ടത്തെ പോലെ ഏജൻസി തന്നെ ആയിരിക്കും, ഏജൻസിയിൽ ആരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ലാൻഡ് ലോഡായിരുന്നു നമുക്ക് ആ വീട് കാണിക്കാനായിട്ട് ഉണ്ടായിരുന്നത്. അത് തന്നെ വലിയൊരു കാര്യമായിപ്പോയി. കാരണം നമ്മളിപ്പം ഏജൻസിയോട് എത്ര പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ ഡയറക്റ്റ് നമ്മൾ ലാൻഡ് ലോഡിനാണ് പറയുന്നതെങ്കിൽ അവർക്ക് ഡിസൈഡ് ചെയ്യാമല്ലോ അവരുടെ വീട് ആർക്ക് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് ലാൻഡ് ലോഡുമായിട്ട് സംസാരിക്കാൻ പറ്റി. അന്ന് വൈകിട്ട് തന്നെ അവർ നമ്മളെ അറിയിക്കുകയായിരുന്നു നമുക്ക് വീട് കിട്ടി, നമുക്ക് ഓക്കെ ആണെന്നുള്ളത്. അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു. അതായത് ഇപ്പം നമ്മളീ താമസിക്കുന്ന വീടിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പം അതിൽ 2 ബെഡ്റൂം, ഒരു ലോഞ്ച്, ഒരു കിച്ചൺ, ഒരു വാഷ്റൂം, പിന്നെ ബാക്കിലായിട്ട് ഒരു ഇച്ചിരി ഗാർഡൻ സ്പേസും ഉണ്ടായിരുന്നു. നമ്മളിപ്പം ഈ വീടിന് കൊടുക്കുന്ന റെൻ്റ് എന്ന് പറയുന്നത് £600 ആണ്. കമ്പാരിറ്റീവ്ലി ഇച്ചിരി കൂടുതലാണെങ്കിൽ പോലും നമുക്കത് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം നമ്മൾ അതിനെക്കാട്ടി കൂടുതൽ സഫർ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മളീ പോയി വന്നിട്ട് ഇത് എന്താണ് നമ്മുടെ ഈ ട്രാൻസ്പോർട്ടേഷൻ തന്നെ നമ്മൾ ഒരു നല്ല എമൗണ്ട് 300 pounds അധികം നമ്മൾ ചില സമയത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തന്നെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ വീടെടുത്തത്. പിന്നെ ഈ പറഞ്ഞ സ്ട്രഗ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നത് എല്ലാവരും ഇപ്പം അക്കോമഡേഷൻ ഓൾറെഡി കിട്ടി വരുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ വരുന്ന എല്ലാവരും പ്രത്യേകിച്ച് ഫാമിലിയായിട്ട് വരുന്നവർ, കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നവരൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, വരുമ്പം എപ്പോഴും ഒറ്റയ്ക്ക് വരിക, അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ഉണ്ടെങ്കിലും അങ്ങനെ വരിക. വന്നിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ നോക്കുക, അല്ലാതെ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോഴത്തെ സിറ്റുവേഷനിലൊക്കെ ഇവിടെ വീട് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ എന്നോട് പലപ്പോഴും പലരും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ഈ പറയുന്ന പോലെ ഇപ്പം UK അങ്ങ് ഭയങ്കര ഈ പറഞ്ഞ നശിച്ചു കഴിഞ്ഞു, UKയുടെ ട്രെൻഡ് കഴിഞ്ഞു, ഇനി UKയിലോട്ട് കയറി വന്നിട്ട് കാര്യമില്ല, ഇതൊക്കെ വെറുതെ പറയണതാണ് കേട്ടോ. കാര്യങ്ങളുണ്ടായിരിക്കും, ഇപ്പം എല്ലായിടത്തും ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കും. എന്നിട്ട് എന്തിനാണ് ഈ പറയുന്നവർ, എന്തിനാണ് UK തന്നെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത്? എന്തുകൊണ്ട് ഇവർ UK വിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നില്ല? കയറി വരുന്നവർ കയറി വരട്ടെ. അപ്പം എല്ലായിടത്തും ആണെങ്കിലും നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഇവിടെ ആണെങ്കിലും ഒരാളുടെ രണ്ട് പേർക്ക് ജോലി ഉണ്ടെങ്കിൽ ഒരാളുടെ സാലറി മുഴുവൻ പോവും. അക്കോമഡേഷൻ, റെൻറ്റ്, കൗൺസിൽ ടാക്സ്, പിന്നെ നമുക്ക് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ,
ഫുഡ് ബാക്കി അങ്ങനെ എല്ലാ കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിയുമ്പോഴത്തേനും ഒരാളുടെ സാലറി മുഴുവൻ പോകും, പക്ഷെ മറ്റൊരാളുടെ സാലറി സേവ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റുഡൻറ്റ് കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. നമ്മൾ ഈ കൗൺസിൽ ടാക്സ് ആയിട്ട് അടയ്ക്കുന്ന എമൗണ്ട് അതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഗൾഫിലൊക്കെ ജി സി സിയിലൊക്കെ വർക്ക് ചെയ്തവര് ചിന്തിക്കും അവർക്ക് സ്കൂൾ ഫീ അടയ്ക്കണം എന്ന് ചിന്തിക്കും. അപ്പോൾ അവർക്ക് കൗൺസിൽ ടാക്സും മറ്റു കാര്യങ്ങളും ഒന്നും ഇല്ല. പക്ഷെ നമ്മൾ ഇവിടെ സ്കൂളും കാര്യങ്ങൾക്കും ഒന്നും ഫീ ഇല്ല, പക്ഷെ ഇവിടെ കൗൺസിൽ ടാക്സ് അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തു പറഞ്ഞാലും എല്ലാവരും എത്രയോ പേരിവിടെ പി ആർ കിട്ടാൻ വേണ്ടി കയറി വരുന്നു. ഇത്രയും സ്ട്രഗ്ലിംഗ് ഉള്ള കാര്യങ്ങൾക്കാണെങ്കിൽ വീണ്ടും ഇങ്ങനെ യു കെയിലേക്ക് ആള് കയറി വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇവരെന്തുകൊണ്ട് നിർത്തി നാട്ടിലേക്ക് പോകുന്നില്ല. യു കെയിലേക്ക് വരുന്ന എല്ലാവരും കഷ്ടപ്പെടാൻ റെഡി ആയിട്ട് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ടും എല്ലാവരും കയറി വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതേ മെൻറ്റാലിറ്റിയോട് തന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ മുമ്പോട്ട് പോകുക. അല്ലാതെ നമ്മൾ അവിടുന്ന് എന്ത് കഷ്ടപ്പെടാനും നമ്മൾ എന്ത് ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മളതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഈ യു കെ അങ്ങനെയാണ്, യു കെ ഇങ്ങനെയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കഷ്ടപ്പാട് എവിടെയാണെങ്കിലും കഷ്ടപ്പാടാണ്. ഇവിടെ മണിക്കൂറിന് സാലറി പേയ്മെൻറ്റ് കിട്ടും. അപ്പം നമ്മൾ കഷ്ടപ്പെടുന്നതിന് നമുക്ക് തന്നെ ഒരു വിലയുണ്ട് എന്ന് തോന്നും. അപ്പം സ്ട്രഗിൾ ചെയ്യാൻ വന്നവരാണെങ്കിൽ സ്ട്രഗിൾ ചെയ്യുക. നിങ്ങൾക്ക് എപ്പോഴും പെട്ടെന്നൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ എല്ലാം ഒന്ന് ലെവലാവും, അപ്പം നമുക്ക് പറ്റും. അല്ലാതെ യു കെ പറഞ്ഞ പോലെ കയറി വരരുതെന്ന് പറയുന്നവരോട് എനിക്ക് ഒരു യോജിപ്പും ഇല്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു മൂന്ന് മാസത്തെ സ്ട്രഗിളിംഗ് ഒക്കെ ഒന്നുകൂടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ളത് നമുക്ക് അച്ചീവ് ചെയ്ത് തുടങ്ങാൻ പറ്റും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ചിലപ്പം എല്ലാവർക്കും അതുപോലെ ആയിരിക്കണമെന്നില്ല, എന്നാലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായം ഞാൻ ചെയ്യാം. നമുക്ക് എന്തോരം ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയത്തില്ല, എന്നാലും എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്കൊക്കെയാണ് ആരിലൊക്കെ കയറി വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഹെൽപ്പ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ ഒക്കെ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ എപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങിനിൽക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യട്ടെ. എങ്ങനെയെങ്കിലുമൊക്കെ യു കെക്ക് കയറി വരണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. അതായത് ഞാൻ കുറച്ച് നമ്മളങ്ങനെ പെട്ടെന്ന് യു കെ എന്നൊന്നും സ്വപ്നം കണ്ടൊരാളല്ല, ആഗ്രഹിച്ചൊരാളല്ല. പക്ഷെ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ പോയാലോ എന്ന് നമ്മൾ ചിന്തിച്ച് തുടങ്ങിയപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് എല്ലാവരെയും പോലെ തന്നെ നമ്മൾ ആദ്യം റെഫർ ചെയ്യുന്നത് യൂട്യൂബ് തന്നെയായിരുന്നു. കാരണം എല്ലാ ഡീറ്റെയിൽസും പലരുടെ എക്സ്പീരിയൻസും യൂട്യൂബിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തത്. ഓരോ വീഡിയോസിലും അതിനടിയിലുള്ള കമൻസ് ഒക്കെ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യമൊക്കെ. അപ്പോൾ അതിലൊക്കെ കുറേ പേരിങ്ങനെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര വിഷമിച്ച് കുറേ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല, ഇതൊക്കെ വെറുതെ ആണെന്നൊക്കെ കുറേ കമൻസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ എനിക്കും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ഒരു വിഷമം മനസ്സിലാവും ട്രൈ ചെയ്തിട്ട് കിട്ടാത്തവരുടെ മാനസികാവസ്ഥ. പക്ഷേ അങ്ങനെയല്ല, ഒരുപാട് സമയത്ത് നിങ്ങൾ ട്രൈ ചെയ്യണം, കിട്ടും. നിങ്ങളത് നിങ്ങൾക്ക് അതിനകത്ത് എത്രത്തോളം ഡെഡിക്കേഷൻ ഉണ്ടോ, നിങ്ങൾ ആ അതിൽ കാണിക്കുന്ന അതിപ്പം 5 മാസമായിക്കോട്ടെ 6 മാസമായിക്കോട്ടെ 1 വർഷമായിക്കോട്ടെ നന്നായിട്ട് കഷ്ടപ്പെട്ട് അതിൻ്റെ പുറകെ വിടാതെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് യു കെയിൽ വരണം, ഒന്നുകിൽ നഴ്സസ് ആയിരിക്കണം ഒബിയസ്ലി, അല്ലെങ്കിൽ സീനിയർ കെയേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അങ്ങനെയൊക്കെയുള്ള വിസേഴ്സ് ആണ് കൂടുതലും ഇവിടുന്ന് അലവ് ചെയ്യുന്നത്, കയറി വരുന്ന ആൾക്കാർ. അപ്പം സ്റ്റുഡൻസ് ആണെങ്കിലും സ്വിച്ച് ചെയ്യുന്നത് അങ്ങനെയുള്ള വിസയിലേക്കാണ്, പി ആറിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് യു കെ നാരിക്കായിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ കയറി വരാൻ പറ്റും ഇവിടേക്ക്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിപ്ലോമ അല്ലെങ്കിൽ 12th ആ ഒരു ഗ്രേഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IELTS എഴുതി കയറി വരാം. IELTS എന്ന് പറയുമ്പം UK VI IELTS ആണ്. അതിന് മിനിമം സ്കോറ് 5 ആണ് 4.5 ഈച്ച് 5 വേണം. അപ്പം അതിലൊക്കെ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റിയ ഒരുമാതിരി നോർമലി നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെങ്കിൽ ഒരു ജസ്റ്റ് കോച്ചിങ് ഒരു ക്രാഷ് കോഴ്സ് എന്തെങ്കിലും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിലും നിങ്ങൾ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫാമിലിയും കൂടെ ഹസ്ബൻഡാണെങ്കിലും കിട്ടുന്ന പ്രൊഫഷനിലെ തന്നെ ജോലി ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ പാടാണ്. ഈ കിട്ടുന്ന ജോലി ഞാൻ ചെയ്യാൻ റെഡി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വരിക, ജോലി ചെയ്യാൻ റെഡി ആയിരിക്കുക, പെർ അവർ സാലറി കിട്ടും, നിങ്ങൾക്ക് എന്താണല്ലോ സുഖമായിട്ടിരിക്കാം. കുഞ്ഞുങ്ങളാണെങ്കിലും അവരുടെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസും കാര്യങ്ങളും പിന്നെ അവരുടെ സ്റ്റാൻഡേർഡും കാര്യങ്ങളും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിലേക്ക് എനിക്ക് ഇങ്ങനെ ഒരു ജോലി റെഡി ആയപ്പോൾ കൂടെ ഉള്ള പലരും പറഞ്ഞു കേട്ടു യു കെ പന്ന സ്ഥലമാണ് എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ, യു കെ അടിപൊളിയാണ്.
സ്കോട്ട്ലൻഡ് പ്രത്യേകിച്ച് നല്ല ഒന്നാം തരം സ്ഥലമാണ്, ഒരു പ്രശ്നവുമില്ല. നമ്മുടെ നാട്ടിൽ നിൽക്കുന്നവരുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പറഞ്ഞതും യൂട്യൂബിൽ കേൾക്കുന്ന കമൻസിൻ്റെ ഒക്കെ കേട്ടിട്ടായിരിക്കും നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത്. അപ്പോൾ ഇവിടെ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി കഴിയുമ്പോൾ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് ഒരു ബെറ്റർ സ്ഥലമായിട്ട് മാത്രമേ ഞാൻ എപ്പോഴും പറയുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ഫേസ് ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി ആർക്കെങ്കിലുമൊക്കെ യു കെയിലൊക്കെ കയറി വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്നുള്ള കാര്യങ്ങളോ, എന്നെ ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും ഞങ്ങളെ ഫേസ് ചെയ്ത കാര്യങ്ങളും, അല്ലെങ്കിൽ നമുക്ക് ആരോടെയൊക്കെ എൻക്വയറി ചെയ്തിട്ടും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ എന്താണെങ്കിലും നമ്മളെ കമൻറ്റായിട്ട് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.